ഹലോ വിദ്യാർത്ഥികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അലിഫ് ടാലൻ്റ് ടെസ്റ്റിൻ്റെ യു പി ലെവലിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ചാനലിൽ തന്നെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ അലിഫ് ടാലൻ്റ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ അലിഫ് ടാലൻ്റ് ടെസ്റ്റ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റിൽ ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. എല്ലാ ക്ലാസ്സുകാർക്കും പരീക്ഷയ്ക്ക് തയ്യാറാകുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യു പിയുടെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇത് 2022 ചോദ്യ പേപ്പറാണ്. നോക്കാം നമുക്ക്. ഇഖ്തർ ഫിഅൽ മാദി അൽ മുഅന്നസ്. താഴെയുള്ളതിൽ ഫിഅൽ മാദി അൽ മുഅന്നസ്, മുഅന്നസ് ആയ ഫിഅൽ മാദി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഇതിൽ തദക്കർ, തസ്മൗ, കതബത്, കതബ്ത, ലറബത്. അല്ലേ, ഇവിടെ തദക്കറാന്ന് വെച്ചാൽ ഓർത്തു എന്നാണ്. തസ്മഴു, നീ കേൾക്കുന്നു, അത് ബോയാണ്. കഥത്ത, നീ എഴുതുന്നു, അതും ബോയാണ്. ലറബത്, അവൾ എഴുതി എന്നാണ്. ഓക്കെ, ഇതിലെ ഈ തസ്മഴു മുലാരിയാണ്, ബാക്കിയൊക്കെ മാദിയാണ്. പക്ഷെ മുഅന്നസായ മാദി എന്നുള്ളത് ലറബത്, അവൾ അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏതാ ഉത്തരം വരിക? ലറബത്ത് ആണ് ഉത്തരം വരിക. ഓക്കെ, പിന്നെ മുത്തറാദിഫ് വരീർ. വരീർ എന്ന വാക്കിന്റെ മുത്തറാദി, വരീഫ് എന്ന് പറഞ്ഞാൽ കണ്ണു കാണാത്തവർ. അബുക്കം ആഴ്മാന്ധൻ, അതാണ് അബുക്കമല്ല, അസമല്ല, അത്തുവലുമല്ല, അത്തുവൽ നീളം കൂടിയ ആളാണ്. ഓക്കെ, അബുക്കം എന്നാൽ സംസാരിക്കാൻ കഴിയാത്ത ആള്, അസമ ഒന്നും കേൾക്കാൻ കഴിയാത്ത ആള്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ അരിബ്. അരിബ് എന്ന് വെച്ചാൽ അറബിയിലാക്കുക. ഒരു അരിബ് കിഡ്നി എന്ന വാക്കിന്റെ അറബി എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഏതാ വരിക? കബദ്, കരള്, കുല്യ. കുല്യാണ് നമ്മുടെ കിഡ്നിക്ക് പറയുക. സദർ, ഹൃദയം, സുക്കാം, അത് തലവേദനയ്ക്ക് പറയണം കേട്ടോ. പിന്നെ അയിന ജറ സന്തോഷ് അൽഫൈം വ സ്നേം വ ഇശിരിയും. 2022 സന്തോഷ് ട്രോഫി എവിടെയാണ് നടന്നതാണ്? അത് പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, മലപ്പുറം. മലപ്പുറമാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായോ? പിന്നെ കം അദദുൽ അർക്കാം ഫി ബിതാഖത്തി ആധാർ. ആധാർ കാർഡിൽ എത്ര അതത് നമ്പേഴ്സ് ഉണ്ട് എന്നാണ്. അല്ലെ, എത്ര നമ്പേഴ്സ് ഉണ്ട്? അതിൻ്റെ പാറ്റേൺ ശ്രമിച്ചത് നാല് നമ്പർ വെച്ച് മൂന്ന് തവണയുണ്ട്. അപ്പം 4 × 3 = 12 അല്ലേ. 12 ആധാർ കാർഡിൽ നമ്പേഴ്സ്, 12 അക്കങ്ങളുണ്ട്. പിന്നെ മാഹുവ സഹീഹ്, താഴെയുള്ളതിൽ ശരിയായത് ഏതാണ്? മുസ്തഖീം, 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 മുസ്തഖീം. ഏതാ ശരി? എഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അല്ലേ, ഇതാണ് ശരിയായത്. ബാക്കിയൊക്കെ തെറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? ബാദിൻജാൻ, ബാദിൻജാൻ എന്ന് വെച്ചാൽ വഴുതനങ്ങ. വഴുതനങ്ങ മിന ഏതിൽപ്പെട്ടതാണ്? ഫവാക്കിഹ്, പഴം. ഖളറവാത്സ്, പച്ചക്കറി. ഏതാ ഉത്തരം? ഖളറവാത്താണ് ഉത്തരം. ഹയവാനാത്സ്, മൃഗങ്ങൾ, തുയൂർ, പക്ഷികൾ ഒന്നുമല്ല. ഏപ്രിൽ 7 ആഘോഷിക്കുന്നത് എന്തായിട്ടാണ്? യൗമ സെഹത്ത് ആലമി, ലോക ആരോഗ്യ ദിനം. അല്ലേ, ലോകാരോഗ്യ ദിനം. യൗമുൽ മുദരിസീൻ അല്ല, ടീച്ചേഴ്സ് ഡേ അല്ല, യൗമുൽ ഉമ്മഹാത്ത് അല്ല, മദേഴ്സ് ഡേ അല്ല, യൗമു സർത്താൻ ക്യാൻസർ ദിനവും അല്ല. യൗമ സെഹത്ത് ആലമി ആണ് ഉത്തരം. ഇനി ദഹബ മുഹമ്മദ്, മുഹമ്മദ് പോയി ഇലൽ മസ്ജിദ്, മസ്ജിദ് പള്ളിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് എന്നത് അതിൻ്റെ ടേം എന്താണ്? മുഹമ്മദ് ഫിഅലാണോ, ഹർഫാണോ, ഫായിലാണോ, മഫ്ഊലാണോ? പോയയാളാണ് ഫായിൽ. അപ്പോൾ മുഹമ്മദാണ് പോയത്, ഫായിലാണ്. അപ്പോൾ മുഹമ്മദ് ആരാണ്? ഫായിലാണ്. മഫ്ഊലല്ല, ഫിഅലല്ല. ഫിഅൽ ഏതതിൽ? ദഹബിയാണ് കേട്ടോ. ഹർഫ് ഏതാണ്? ഇലയാണ്. പിന്നെ ഉത്തുബ് ഗൈറ മുത്തജാനിസ്, ഇത് പരീക്ഷയ്ക്ക് സാധാരണയ്ക്ക് ചോദിക്കുന്ന ഒരു കൂട്ടത്തിൽ പെടാത്ത വാക്ക് ഏതാണ്? ഏതാണ്? നാദറുൽ മദറസ, എച്ച് എം, വാവൂർ സബാ അസംബ്ലി, ബാഹത്തുൽ ബൈത്ത്, വീടിൻ്റെ മുറ്റം, കഴത്തുൽ മദറസ, സ്കൂൾ, ഓഡിറ്റോറിയം. ഇതിൽ ഇത് സി ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? സ്കൂളുമായി ബന്ധപ്പെടാം. ബാഹത്തുൽ ബൈത്ത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാണ്. ഉത്തരം ബാഹത്തുൽ ബൈത്ത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. കം വസീറാത്തും ഫി വിസാറത്തി കേരള ഹാലിയ, കേരളത്തിൽ ഇപ്പോൾ എത്ര
എന്താണ് വനിതാ മന്ത്രിമാരുണ്ട് എന്നാണ്. ഓക്കെ, ഇതൊക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ചോദിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം നമ്മളത് പരിഗണിക്കേണ്ടതില്ല. മനസ്സിലായോ? ആ സന്ദർഭത്തിൽ ആ മന്ത്രിമാരുടെ എണ്ണം ആയിരിക്കില്ല ഇപ്പോഴുണ്ടായിരിക്കുക. അതുകൊണ്ട് ഈ ഉത്തരം നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ ഒപ്പത്തെ എണ്ണം പഠിച്ചിട്ട് പോയാൽ മതി എത്ര പേരുണ്ട് എന്നുള്ളത്. 12 അയ്യ ലോകത്തിൻ തുഴറഫ് ബി ലോകത്തിൽ ലാദ്, ലോകത്തുള്ളാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലുഗ ഭാഷ ഏതാണ്? ഹിബ്രു, ഉർദുവയ, അലാറബിയ, സംസ്കൃതിയ, ഏതാണ്? അലാറബിയ, അറബി ഭാഷയ്ക്കാണ് ലോകത്തുള്ളാദ് എന്ന് പറയുക. എന്തുകൊണ്ടാണ് അറിയോ? ലാദ് എന്ന വാക്ക് അറബിയിൽ മാത്രമേ ഉള്ളൂ, വേറൊരു ഭാഷയിലും ആ വാക്കില്ല. ഒരു പ്രത്യേക വാക്കായതുകൊണ്ട്, അല്ല അക്ഷരമായതുകൊണ്ട് കേട്ടോ. ഇനി മൻ യുലക്കം ബി ഗാന്ധി കേരള, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞാലി മരക്കാർ, മൊയ്ദ് മൗലവി, കേളപ്പൻ, അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ്? കേളപ്പൻ അല്ലെ. കേളപ്പനാണ്, മൊയ്ദ് എന്നാണ് നമ്മുടെ ഗാന്ധി കേരളയായി അറിയപ്പെടുന്നത്. യുഅറഫു ഹംസ റളിയല്ലാഹു അൻഹു ബി, ഹംസ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് സയ്യിദ് ഷുഅറ, കവികളുടെ നേതാവ്, സയ്യിദുൽ അദ്ബാർ, സാഹിത്യകാരന്മാരുടെ നേതാവ്, സയ്യിദ് ഷുഹദ, ശുഹദാക്കളുടെ, രക്തസാക്ഷികളുടെ നേതാവ്. ഇതാണ് ഉത്തരം. സയ്യിദ് മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവല്ല, സയ്യിദ് ഷുഹദ ആണ് ഉത്തരം. പിന്നെ ഫി അയ്യ യൗമിൻ നഹ്തഫിൽ യൗമുൽ ആലമി ലില്ലുഗത്തിൽ അറബിയ, അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഇതിലവർക്ക് അറിയുന്നതല്ലേ, നവംബർ അസ്താമിന് അഷർ, ഡിസംബർ അസ്താമിന് അഷർ, യനായർ സാദിസ് അഷർ, മായു അൽ ഖാമിസ് അഷർ, ഡിസംബർ അസ്താമിന് അഷർ, ഡിസംബർ 18. ഓക്കെ, മാഹു ഷാസ് അതിലൊന്നത്തെ ജാനിസ് പോലൊരു കൂട്ടത്തിൽ പറ്റിയ ഓട് വൺ ഏതാണ്? അഹ്മർ, അസ്ഫർ, അക്ബർ, അഹ്ലർ, ഏതാണ്? സി ഒഴിക, സി എന്നാണ് അക്ബർ എന്നാണ് ഏറ്റവും വലുത്, ബാക്കിയെല്ലാം ഒരു നിറങ്ങളുടെ പേരാണ്. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെ വേണ്ടത് മൻ തക്കല്ലമ ഫിൽ മഹൽ, ആരാണ് എന്നാണ് തൊട്ടിൽ വെച്ച് സംസാരിച്ച ആരാണ്? മൂസ, ഈസ, യൂസഫ്, യൂനുസ്, ആരാണ്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ. ബി ആണ് അതിൻ്റെ ഉത്തരം. റെഡിയല്ലേ. ഇനി ആതയന, അതൈന, യുസമ്മ, അത ഈ നാല് അക്ഷരങ്ങളെ നമ്മൾ വിളിക്കപ്പെടുന്നത് ഹുറൂഫുൽ ഹൽഖ്, ഹുറൂഫുൽ ഖൽഖല, ഹുറൂഫുൽ ജർ, ഹുറൂഫുൽ മുദാറ. ഇതാണ് ഉത്തരം. ഹുറൂഫുൽ മുദാറ, അതായത് മുദാരിയ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇല്ല. അഫ്അലു, അക്ബറു, പിന്നെ ത എന്നുള്ളത് തസ്മഅു, യ എന്നുള്ളത് യജ്ലിസു, ഞാൻ എന്താണ് യജ്ലിസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഈ ഞാൻ ഇത് ഹുറൂഫുൽ മുദാറ, ഹുറൂഫുൽ ജർ ആയിരിക്കുന്നറില്ലേ, മിൻ ഇലാല അൻഹല, പിന്നെ ഹുറൂഫുൽ ഖൽഖല, ഹുറൂഫുൽ ഹൽഖ്, ഇതൊക്കെ നിങ്ങൾ തജ്വീദ് ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയായിരുന്നു. ഓക്കെ. 19 ഇർഹമു മൻ ഫിൽ അർദ്, ഇർഹമുക്കും നിങ്ങൾ ഭൂമിയെ കൊണ്ട, പുസ്തകത്തിലെ ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ പഠിക്കുന്നതൊക്കെ യു പി ലെവലിൽ. ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. അങ്ങനെ നിങ്ങൾ ഇർഹമുക്കും നിങ്ങളോട് കരുണ കാണിക്കും. മൻ ഫി ഒരാൾ, അൽഖറിയ ഗ്രാമത്തിൽ, മദീന പട്ടണത്തിൽ, സമ ആകാശത്തിൽ, ഷംസ സൂര്യനിൽ. മൻഫി സമാ എന്നുള്ളതാണ് ഉത്തരം. സമാ ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. റെഡിയല്ലേ. ഇനി 20- ഫാത്തിമ അൽബാബ്, ഫാത്തിമ ഡോറ് തുറന്നു എന്നാണ് വരുന്നത്. ഖറാ വായിച്ചു എന്നാണ്. ഫതഹത്ത്, തുറന്നു. ജലസത്ത് ഇങ്ങനൊരു വാക്കില്ല, കത്തബത്ത് ഇങ്ങനെ ഈ വാക്കില്ല, ഇതൊക്കെ എഴുതി തെറ്റാണ്. ഫതഹത്ത് മാത്രമാണ് ശരി. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് യു പി ലെവലിലുള്ള ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ളത് കൂടി വരും. അപ്പൊ നിങ്ങൾ നന്നായി തയ്യാറാവുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF അതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് ഈ ചാനലിലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനെടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.